സയ്യദ് ഹസരത് മുസ്ലിം അഴുദ്റാഹു താലാൻഹു സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തെ വചനമായ ഇബ്രാഹിമ അല്ലാ ബി വൽ ി ഇബ്രാഹീമൽക്കുക ഇബ്രാഹീമിന് നാം ആ പരിശുദ്ധ ഭവനത്തിൻ്റെ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം നാം അദ്ദേഹത്തോട് കൽപ്പിച്ചു നീ എനിക്ക് ഒരു വസ്തുവിനെയും പങ്കാളിയാക്കി വെക്കരുത് പ്രതിക്ഷണം ചെയ്യുന്നവർക്കും നിന്നും കുനിഞ്ഞും കുമ്പിട്ടുകൊണ്ട് ആരാധന നടത്തുന്നവർക്കും വേണ്ടി എൻ്റെ മന്ദിരത്തെ ശുദ്ധമാക്കി വെക്കുക എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ സകല മസ്ജിദുകളും ബൈത്തുള്ള ആകുന്നു കാരണം അതും അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ളതാണ് ബൈത്തുല്ലായുടെ ഛായ എന്ന നിലയിൽ അള്ളാഹു അവ സ്ഥാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കൽപ്പനകൾ ബൈത്തുല്ലായിക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ളതല്ല പ്രത്യുത എല്ലാ മസ്ജിദുകൾക്കും ഛായാപരമായ നിലയിൽ ചേർന്നതായിരിക്കുന്നു ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആയത്തിൽ മസ്ജിദുകളുടെ മൂന്ന് സുപ്രധാനമായ ഉദ്ദേശങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാകുന്നു ഒന്ന് മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് യാത്രക്കാർ അവയിൽ നിന്ന് ഫലമെടുക്കാനാണ് രണ്ട് മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നഗരത്തിൽ വസിക്കുന്നവർ അവയിൽ നിന്ന് ഫലമെടുക്കാനാണ് മൂന്ന് മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് റുക്കോം സുജൂതും ചെയ്യുന്നവർ അതായത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നവരും തികഞ്ഞ തൗഹീദിൽ നിലകൊള്ളുന്നവരും അവയിൽ നിന്ന് ഫലമെടുക്കാനാണ് യാത്രക്കാർ മസ്ജിദിൽ നിന്ന് ഫലമെടുക്കുന്നത് ഏത് രീതിയിലാണെന്നാൽ അവർക്ക് താമസിക്കാൻ മറ്റ് സ്ഥലമൊന്നും കിട്ടിയില്ലെങ്കിൽ അവരതിൽ കുറച്ച് ദിവസം താമസിച്ച് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുക താമസിക്കുന്നവർ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക മസ്ജിദ് ഒച്ചപ്പാടുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ് അവർക്ക് അവിടെ ഇരുന്ന് സമാധാനത്തോടും ശാന്തിയോടും കൂടി ദ്വാഹകൾ ചെയ്യാവുന്നതാണ് തൻ്റെ റബ്ബുമായി ഭാഷണത്തിൽ ഏർപ്പെടാവുന്നതാണ് ആരാണോ തങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി സമർപ്പിക്കുന്നത് അവരുടെ യഥാർത്ഥ വാസസ്ഥലം മസ്ജിദ് തന്നെയാണ് കാരണം മസ്ജിദ് മോഹമിനിയങ്ങൾ സംഘടിക്കുന്ന സ്ഥലമാണ് ദ്വാകളുടെയും ജിഖ്രെ ഇലാഹിയുടെയും സ്ഥലമാണ് അത്തരം സ്ഥലത്തു നിന്ന് സത്യസന്ധനായ പ്രേമിക്കും ബന്ധം വെക്കുന്നവനായ മനുഷ്യനും വേർപെട്ടിരിക്കാൻ സാധ്യമല്ല എന്നാൽ ഇക്കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ദൈവസ്മരണയുടെ പ്രതിനിധിയാണ് അത് നീതി നിയമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ വഴക്കുകളും കലങ്ങളും സംബന്ധിച്ചാണെങ്കിലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിമികളുടെ അഭിവൃദ്ധിയും മധഃപ്പദനവും സംബന്ധിച്ചാണെങ്കിലും വേണ്ടില്ല നബി അലൈഹി അലൈവിസ്ലം തിരുമേനിയുടെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ വഴക്കുകളുടെ വിധികളും മസ്ജിദുകളിലാണ് നടന്നിരുന്നത് കോടതിയും അവിടെ തന്നെയായിരുന്നു വിദ്യാഭ്യാസവും അവിടെ തന്നെയാണ് നടന്നിരുന്നത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മസ്ജിദുകൾ അള്ളാഹ് അല്ലാഹ് എന്ന് പറയുന്നതിന് മാത്രമല്ലായിരുന്നു എന്നാണ് പ്രത്യത ജനകീയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും മസ്ജിദുകളിലാണ് നടക്കുമായിരുന്നത് കാരണം ഇസ്ലാമിൽ ദൈവസ്മരണ എന്നത് സുബഹാനല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ പേര് മാത്രമല്ല പ്രത്യത ആരെങ്കിലും വിധവയെ സേവിക്കുകയാണെങ്കിൽ അതും ദീൻ തന്നെയാണ് ആരെങ്കിലും എത്തീമുകളെ പരിപാലിക്കുകയാണെങ്കിൽ അതും ദീനാണ് ആരെങ്കിലും ആളുകളുടെ വഴക്ക് തീർക്കുകയും അവരെ രഞ്ജിപ്പിലാക്കുകയും ചെയ്യുന്നെങ്കിൽ അതും ദീനാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതും ജനങ്ങളുടെ ധാർമ്മികപരവും ഭൗതികപരവുമായ അവസ്ഥകൾ ഉയർത്തുന്നതുമായ സകല പ്രവൃത്തികളും ദൈവസ്മരണയിൽ പെടുന്നു അവ മസ്ജിദിൽ വെച്ച് ചെയ്യുന്നത് അനുവദനീയമാണ് നബിസ്ലല്ലാഹു അലൈ വസ്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും അതിഥി വന്നാൽ അവിടെ മസ്ജിദിൽ തന്നെ സഹാബത്തിനോട് അവിടെ മസ്ജിദിൽ തന്നെ സഹാബത്തിനോട് ഇന്ന അതിഥി വന്നിട്ടുണ്ട് ആരാണ് അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോവുക എന്ന് ചോദിക്കുമായിരുന്നു ബാഹ്യമായി നോക്കുമ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ പ്രശ്നമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ദീനായിരുന്നു കാരണം അത് മുഖേന ഒരു ദീനീപരമായ ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത് ആളുകൾ അബദ്ധവശാൽ ദീനിൻ്റെ അർത്ഥങ്ങളെ വളരെ പരിമിതപ്പെടുത്തി കളഞ്ഞു വാസ്തവത്തിൽ ദീൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യൻ അല്ലാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനാണ് അള്ളാഹുവിനെ കൂടാതെ ഒരു സേവനവും മനുഷ്യനിൽ നിന്ന് കിട്ടുകയില്ല പ്രത്യുത അത് അനാഥരെ പരിപാലിക്കുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത് വിധവകളെ സേവിക്കുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത് അവിശ്വാസികളെ പ്രബോധനം ചെയ്തുകൊണ്ടാണ് ലഭിക്കുന്നത് മോമിനിയങ്ങളെ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത് ഈ കാര്യങ്ങൾ മസ്ജിദുകളെ സ്മരിക്കപ്പെടുമ്പോൾ അത് ഭൗതികമല്ല പ്രത്യുത അത് ദീനിൻ്റെ തന്നെ ഭാഗമായിരിക്കും ശരി തന്നെയാണ് മസ്ജിദുകളിൽ വെറും വ്യക്തിപരമായ പ്രവർത്തികളെ സംബന്ധിച്ച് പറയുന്നത് നിഷിദ്ധമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ മകളുടെ വിവാഹത്തെ സംബന്ധിച്ച് തീരുമാനമെന്തുണ്ടായെന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജോലിക്കയറ്റത്തെ സംബന്ധിച്ച് വഴക്കുണ്ട് ഓഫീസർ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ഇക്കാര്യങ്ങൾ മസ്ജിദിൽ പറയുക അനുവദനീയമല്ല ഇമാമിനൊഴികെ കാരണം ഇമാമിൻ്റെ ചുമതല പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആവശ്യമെന്ന് കണ്ടാൽ അക്കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകളോട് സംസാരിക്കുക എന്നത് അയാളുടെ അവകാശമാണ് എന്തായാലും മസ്ജിദിൽ വെറും വ്യക്തിപരമായ ജോലികളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നിഷിദ്ധമാണ് ഉദാഹരണത്തിന് നബി നബിസ്വലാഹു അലൈഹി വസ്ലം തിരുമേനി പറഞ്ഞു ആരുടെയെങ്കിലും എന്തെങ്കിലും വസ്തു കളഞ്ഞു പോയാൽ അയാൾ അത് മസ്ജിദിൽ വിളംബരം ചെയ്യരുത് അതുകൊണ്ട് മസ്ജിദുകൾ എന്നത് വെറും ദൈവസ്മരണയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല പക്ഷേ ദൈവസ്മരണ എന്നത് മനുഷ്യന്റെ മതപരം രാഷ്ട്രീയപരം വിജ്ഞാനപരം ജനതയുടെ ഉന്നമനം അഭിവൃദ്ധി എന്നിവ അടങ്ങിയതാണ് പക്ഷേ വഴക്ക് തമ്മിലടി കലഹം നിയമലംഘനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതൊന്നും അതിൻ്റെ പേര് മതപരമെന്നും രാഷ്ട്രീയപരമെന്നും ദേശീയപരമെന്നും വെച്ചാൽ പോലും മസ്ജിദുകളിൽ വിളിച്ചു പറയുക അനുവദനീയമല്ല ഇപ്രകാരം മസ്ജിദുകളിൽ വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നിഷിദ്ധമാണ് കാരണം ഇസ്ലാം മസ്ജിദിനെ ബൈത്തുള്ള ആയി നിശ്ചയിക്കുകയും അതിനെ അള്ളാഹുവിൻ്റെ സ്മരണയ്ക്കായി പ്രത്യേകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു തഫ്സീറെ കബീർ വാള്യം മുമ്പത് പേജ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് വരെ വാഹ് ദേവാന അനിൽ അഹമ്മദുല്ലാഹി റബിൽ ആലമീൻ